എല്ലാവർക്കും നമസ്കാരം. മൊബൈൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവംബർ മാസമായാൽ എല്ലാവരും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നോ ഷേവ് നവംബറിനെ കുറിച്ചായിരിക്കും. എന്നാൽ കുറച്ച് പേരെങ്കിലും നോ ഷേവ് നവംബറിനെ കുറിച്ച് അറിയാത്തവരായിരിക്കും. എന്താണ് നോ ഷേവ് നവംബർ, ഇത് എങ്ങനെയാണ് തുടങ്ങിയത് എന്നതിനൊക്കെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നോ ഷേവ് നവംബർ ക്യാൻസർ അവയർനെസ്സിന് വേണ്ടിയുള്ള ഒരു സംരംഭമാണ്. 1999 ഓസ്ട്രേലിയയിലെ അഡ്ലേഡിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു രാത്രി ഒരു പബ്ബിൽ ഇരുന്നു കൊണ്ടുണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ് മുവംബർ. പുരുഷന്മാർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളായ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, വിഷാദം എന്നിവയെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിനായും ഫണ്ട് ശേഖരിക്കുന്നതിനായും നവംബർ മാസത്തിൽ ഉടനീളം മീശയും തടിയും വളർത്തുന്ന ഒരു ഇവൻ്റാണിത്. നവംബർ മാസത്തിൽ ഷേവ് ചെയ്യാതെ അതിലൂടെ കിട്ടുന്ന പണം സമാഹരിച്ച് ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. മുവംബറാണ് പിന്നീട് നോ ഷേവ് നവംബർ ആയത്. അതിനുശേഷം ഇത് ലോകം മുഴുവൻ വ്യാപിച്ചു. ഇന്ത്യയിലും ഒത്തിരി പേർ നോ ഷേവ് നവംബർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ത്രീകൾ പാർലറിൽ പോകാതെ ഒരു മാസം വാക്സ് ചെയ്യാതെ അതിലൂടെ സമാഹരിക്കുന്ന പണമാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. നോ ഷേവ് നവംബറിലൂടെ സമാഹരിക്കുന്ന പണം നേരിട്ട് ക്യാൻസർ പേഷ്യൻസിനെ ഏൽപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും ഏതെങ്കിലും സംഘടന വഴിയോ ഹോസ്പിറ്റൽ വഴിയോ അവരിലേക്ക് എത്തിക്കാം. എന്നാൽ ഈ മുടിയും താടിയും മീശയൊക്കെ വളർത്തുന്നതുകൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട് കേട്ടോ. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് എത്തുന്നത് ഈ ഹെയേഴ്സൊക്കെ തടയുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയ സ്കിന്നിലേക്ക് നേരിട്ട് കോണ്ടാക്റ്റ് വരുന്നതും മീശയും താടിയൊക്കെ തടയുന്നുണ്ട്. ഒത്തിരി പേർ എന്താണ് നോ ഷേവ് നവംബർ എന്നറിയാതെ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നവരുണ്ടാകാം. അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ വീഡിയോ.